ഭാരതകേസരി ടിവിയിലൂടെ ഭക്തർക്കായി ശ്രീമദ് ഭൂതനാഥോപാഖ്യാനം പാരായണം ചെയ്യുന്നത് ശ്രീകുമാർ ദക്ഷിണേശ്വരം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ശ്രീഭൂതനാഥ ഗീതയുടെ തുടർച്ചയും സൃഷ്ടിപ്രകരണങ്ങളുമാണ് എട്ടാം അധ്യായത്തിൽ വിവരിക്കുന്നത്. പിന്നെയും സൂതൻ ചൊല്ലിത്തുടങ്ങിനാൻ ധന്യരാ മുനിമാരോടുമിങ്ങനെ മന്നവനോടു ചൊന്നാൻ മണികണ്ഠൻ പിന്നെയും കരുണ കലർന്നിത്തരം. സത്വാദിയാം ഗുണത്രയത്തിങ്കൽ നിന്നുത്ഭവിച്ചിതു പഞ്ചഭൂതങ്ങളും സത്വത്തിൽ നിന്നു ശബ്ദയുതമായി സത്വരമുണ്ടായി വന്നിതാകാശവും ശബ്ദസ്പർശയുതനായി വായുവും ഉത്ഭവിച്ചു നഭസ്സിൽ നിന്നോർത്താലും ശബ്ദസ്പർശവും രൂപവും ഒന്നിച്ചു പൃഥ്വീശ കാറ്റിൽ നിന്നുണ്ടായി വന്നിയും ശബ്ദസ്പർശവും രൂപരസയുതമപ്പും അഗ്നിയിൽ തന്നെ നിന്നുണ്ടായി ശബ്ദസ്പർശവും രൂപരസഗന്ധയുക്തമായി അപ്പിൽ നിന്നിളയുണ്ടായി ഇപ്രകാരമാം പഞ്ചഭൂതങ്ങളാലി പ്രപഞ്ചമശേഷമുണ്ടായി വന്നു ഓരോ ഭൂതത്തിലോരോ ഗുണങ്ങളും പാരാതേറ്റക്കുറച്ചിലായി നിൽക്കും ആകാശത്തിങ്കൽ സത്വമധികമാകുന്നു രജസ്സും തമസ്സും പാർത്താൽ തെല്ലുമാത്രമേ നിൽക്കുന്നതുള്ളഹോ ചൊല്ലുന്നേൻ വായു തന്നിലുള്ളൊന്നതും സാത്വികവും രജസ്സും സമമായി തമസം കുറച്ചും തന്നെ നിൽക്കുന്നു നിൽക്കുന്നു തമസ്സേറ്റവും വന്നിയിൽ നിൽക്കുന്നതിൽ പാതിരജോ ഗുണം സാത്വികം അല്പമാത്രമായി നിൽക്കുന്നു പൃഥ്വീശ കേൾക്കൂ ചൊല്ലുവനിന്നിയും അപ്പിൽ സാത്വികമേറ്റമായി നിൽക്കുന്നതപ്പുറം രണ്ടും നന്നേ ചുരുക്കമാം ഇങ്ങനെ ത്രിഗുണങ്ങൾ ഭൂതങ്ങളിൽ തിങ്ങി നിൽക്കുന്നതെന്ന് അറിഞ്ഞിടുക പിന്നെ ഭൂതങ്ങളഞ്ചിനെയും കൂടി മന്നവാ ചെയ്തു പഞ്ചീകരണവും ദേഹവും അതുകൊണ്ടു സൃഷ്ടിക്കുന്നു ദേഹിയോ അതിൽ ചേരുന്നു കർമ്മം പോൽ സത്വാംശത്തിനാൽ ദേവന്മാരും പിന്നെ ഗുഹ്യകർ കിന്നരർ യക്ഷവർഗവും ഗന്ധർവന്മാരുമുണ്ടായി വന്നിതു പന്തളേശ്വര കേട്ടാലും പിന്നെയും സത്വവും തമസും ചേർന്നു പൈശാചരത്രയും ദിവ്യസൃഷ്ടികൾ ഈ വിധം മന്നിടം തന്നിൽ അണ്ടജം യോനിജം ക്ലിന്നജം സ്വേദസംഭവം ഇങ്ങനെ സൃഷ്ടികൾ ഏവമൂർത്തിയിടുക
നാലുമട്ടിലുണ്ട് അതു കേട്ടാലും ചൊല്ലുവൻ യോനിജന്മാരായിടുന്നു ഭൂതലെ മാനുഷരും മൃഗങ്ങളിത്യാദികൾ അണ്ടജന്മാരായിട്ടുള്ളതു കേട്ടാലും പന്നകം വിഹംഗം ജലജന്തുക്കൾ അട്ടയും ശലഭം പുഴുക്കൂട്ടവും മറ്റു ക്ലിന്നജവർഗമറിയുക മൂട്ടയും യൂകം വൃക്ഷലതാദികളൊട്ടൊക്കും സ്വേദസംഭവമാകുന്നു വൃക്ഷവല്ലികൾ ക്ലിന്നജമെന്നൊരു പക്ഷമുണ്ടു ചിലർക്കങ്ങറിഞ്ഞാലും ഭൂമി തൻ്റെ വിയർപ്പിൽ നിന്നാകും ഭൂരുഖവല്ലിജാലങ്ങളുത്ഭവം സ്വേദജമെന്നതുകൊണ്ടു ചൊല്ലുന്നു മേദിനീശ്വര വിദ്വജ്ജനങ്ങളും പൃഥ്വിയിലുള്ള ജന്മങ്ങളിലെല്ലാം മർത്യജന്മം അത്യുത്കൃഷ്ടമാകുന്നു പൃഥ്വിയിലുള്ള ജന്മങ്ങളിലെല്ലാം മർത്യജന്മം അത്യുത്കൃഷ്ടമാകുന്നു സത്വാദിയായ ഗുണത്രയത്തിങ്കിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. സത്വരജ തമസ് എന്നീ ത്രിഗുണങ്ങളിൽ നിന്നാണ് സൃഷ്ടികൾ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ഭൂമിയുടെ വിയർപ്പിൽ നിന്നാണ് ഭൂരുക വല്യജാലങ്ങളുടെ എല്ലാം ഉത്ഭവം. അതുകൊണ്ട് അവയെ സ്വേദജങ്ങളെന്ന് പറയുന്നു. പൃഥ്വിയിലുള്ള ജന്മങ്ങളിലെല്ലാം വച്ച് അത്യുത്കൃഷ്ടമായ ജന്മം മനുഷ്യജന്മമാണ് എന്ന് രാജാവിനോട് മണികണ്ഠസ്വാമി അരുൾ ചെയ്യുന്നു. എല്ലാ സൃഷ്ടികളിലും വെച്ച് മനുഷ്യജന്മം ഉത്തമമാകുവാൻ കാരണം മനുഷ്യന് മാത്രമേ നിത്യാനിത്യ വിവേകവും ഈശ്വര വിചാരവും ചെയ്യാൻ കഴിയുകയുള്ളൂ. മർത്യനല്ലാതെ മറ്റൊരു ജന്തുവും ശക്തനല്ലല്ലോ ബ്രഹ്മത്തെ ചിന്തിപ്പാൻ. 96 തത്വങ്ങൾ നിൽക്കുന്നു മന്നവമണേ മാനുഷദേഹത്തിൽ എന്നതിൽ മനസ്സേറ്റവും ശുദ്ധമായി തന്നെ നിൽക്കുന്നു സാത്വികാംശത്തിനാൽ ബന്ധമോക്ഷത്തിനുള്ളൊരു കാരണം ചിന്തിക്ക മനസ്സാകുന്നു നിർണയം. മനുഷ്യനല്ലാതെ ഒരു ജന്തുവിനും ബ്രഹ്മത്തെ ചിന്തിക്കാൻ ശക്തിയില്ല. 96 തത്വങ്ങളും മനുഷ്യനിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിലേറ്റവും ശുദ്ധമായി സാത്വികാംശത്തിനാൽ നിൽക്കുന്നത് മനസ്സാണ്. ഈ ബന്ധമോക്ഷത്തിനുള്ള കാരണവും മനസ്സാണ്. ബുദ്ധിയെന്ന വികാരം രജസ്തമോയുക്തമായി മനസ്സിൽ നിന്നിടുന്നു എന്ന മൂലം മനസ്സിനു ദോഷങ്ങൾ വന്നുകൂടുന്നു മന്നവരത്നമേ. രജസ്തമോയുക്തമായി സാത്വിക ഗുണത്തിൻ്റെ കുറവും രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ആധിക്യം കൊണ്ട് ബുദ്ധി എന്ന വികാരം മനസ്സിൽ നിൽക്കുമ്പോഴാണ് മനസ്സിന് ദോഷങ്ങൾ വന്നുകൂടുന്നത്. സാത്വിക ഗുണം അധികരിക്കുമ്പോൾ രജോ ഗുണവും തമോ ഗുണവും കുറഞ്ഞ് മനസ്സ് ബ്രഹ്മലീനമാകും. പാണ്ഡേശ വംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭാരതകേസരി ടി വിയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ bharathakesari.tv@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിലൂടെയോ ഞങ്ങളെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു.
ഭാരതകേസരി ടി വി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.